ഹലോ, നമ്മൾ ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. ചിക്കൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനൊരു ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അത്യാവശ്യം വയറു നിറയാനുള്ള ഒരു ഐറ്റം ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മഞ്ഞളും ഉപ്പിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. ചെറിയ പീസുകളായി ബോൺലെസ് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചെടുത്തത്. പിന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത സവാള അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് വരണ്ട, എന്നാലും ഒരു മീഡിയം ലെവലിൽ വഴറ്റിയെടുക്കണം. അതൊരു പാകമായി വരുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് നമ്മളുടെ വറ്റൽമുളക് പൊടിച്ചത്, അതിട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ വേവിച്ച് വെച്ച ഉപ്പ് മഞ്ഞളിട്ട് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഓപ്ഷനലല്ല, എന്തായാലും ഒഴിച്ചു കൊടുക്കണം, കാരണം ഒരു പുളിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയ സ്പൂണിലാണ് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കിസാൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്തത്, നോണിയൻ നോ ഗാർലിക്. അതിലേക്ക് 1 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1/2 മുറി ക്യാപ്സിക്കം, അതായത് ക്യാപ്സിക്കത്തിൻ്റെ ഹാഫാണ് എടുത്തത്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുത്ത പാൻ ഇത്തിരി ചെറുതായിപ്പോയി, അത് കാരണം ഫോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ വലിയ പാൻ യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാല എത്താൻ വേണ്ടി നന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡിലേക്ക് നമ്മളിപ്പോൾ സ്പ്രെഡ് ചെയ്യുന്ന മയോണൈസാണ്, ഹോം മെയ്ഡ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മയോണൈസിൻ്റെ വീഡിയോ. കാണാത്തവർ കാണണം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമ്മളുടെ ഈ മസാല ഈ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ കിട്ടിക്കുന്ന ബ്രെഡ് വലിയ ബ്രെഡാണ് കേട്ടോ. ഇത് കൊടകരയിലുള്ള നവ്യ ബേക്കേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലത്തെ ബ്രെഡാണ്. നമുക്കിവിടെ ഇത്രയും വലിയ ബ്രെഡ് അവൈലബിൾ അല്ല. നിങ്ങൾ ആ വഴി പോകുന്നവരുണ്ടെങ്കിൽ അവിടെ കയറി ഇത് മേടിച്ചോ. നല്ല ടേസ്റ്റുണ്ട്, നല്ല ബ്രെഡുമാണ്. അപ്പോൾ അതിലേക്ക് മസാലയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു അല്പം ബട്ടർ നമ്മൾ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഫസ്റ്റ് ബ്രെഡ് നമ്മൾ വെച്ച് 1-2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഒരു ക്രിസ്പി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ബ്രെഡ് സാൻഡ്വിച്ച്, ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഞങ്ങൾക്കിപ്പോൾ ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ വീട്ടിലിപ്പോൾ വേറെ ആരുമില്ല, അപ്പോൾ അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞങ്ങൾക്ക് ഇതാണ്. അപ്പോൾ അത്യാവശ്യം വയറ് നിറയാനുള്ള ഐറ്റം ഉണ്ട് ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുണ്ട്, അതുപോലെ തന്നെ ഈസിയാണ്. ചിക്കൻ വേവിച്ചെടുക്കേണ്ട ആ ഒരു പണി മാത്രമുള്ളൂ. ബോൺലെസ് പീസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.